ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ടെൻത്ത് ചാപ്റ്റർ ആയ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൊളീനിയാരിറ്റി ഓഫ് ത്രീ പോയിന്റ്സ് എന്ന് പറയുന്ന ആണ് എന്താണ് കൊളീനിയർ അഥവാ കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് കൊളീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ ആ മൂന്ന് പോയിന്റ്സ് അപ്പോൾ ത്രീ പോയിന്റ്സിൻ്റെ കാര്യം പറയുന്നത് ആ മൂന്ന് പോയിന്റും ഒരു ലൈനിൽ തന്നെ കിടക്കുന്നു ലൈ ഓൺ ദ സെയിം ലൈൻ അതാണ് കൊളീനിയാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതും ഈ സ്ലോപ്പ് നമ്മൾ എന്തായിരിക്കും കടക്ഷൻ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു രണ്ട് ലൈനുകൾ പാരൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ എം വൺ ഇസ് ഈക്വൽ ടു എം ടു ആയിരിക്കും അതേപോലെ രണ്ട് ലൈനുകൾക്ക് സെയിം സ്ലോപ്പ് ആണെന്ന് വിചാരിക്കും രണ്ട് ലൈൻ എൽ വൺ എൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനുണ്ട് അതിൻ്റെ സെയിം സ്ലോപ്പ് ആണ് രണ്ടിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണ് അതിൻ്റെ പാസ് ത്രൂ എ കോമൺ പോയിന്റ് അതൊരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നതും കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ദ ടു ലൈൻസ് വിൽ കോയിൻസൈഡ് ആ രണ്ട് ലൈനും കോയിൻസൈഡ് ആയിരിക്കും അപ്പം അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയേ നമുക്ക് പിക്ചർ വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിൻ്റ് അതിൽ എ ബി എന്ന് പറയുന്ന ഒരു ലൈനും ി സി എന്ന് പറയുന്ന വേറെ ഒരു ലൈനും കണ്ടോ എ ബി ഒരു ലൈനാണ് ബി സി ഒരു ലൈനാണ് ബി അതിൻ്റെ കോമൺ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഇതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ബി അതിൻ്റെ കോമൺ പോയിന്റ് അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ കോമൺ പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആണ് സ്ലോപ്പ് ഓഫ് എ ബി സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണ് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പോയിന്റും ഉണ്ടല്ലോ എ ബി ആൻഡ് സി ഈ മൂന്ന് പോയിന്റും ഒരൊറ്റ ലൈനിലെ പോയിന്റുകളായിരിക്കും ദാറ്റ് ഈസ് ദി ത്രീ പോയിൻറ്സ് ആർ കൊളീനിയർ അതിനെയാണ് നമ്മൾ കൊളീനിയർ എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ച് നമുക്ക് പറയാം മൂന്ന് പോയിന്റുകൾ കൊളീനിയർ പോയിന്റ്സ് ആണ് അതായത് ഈ മൂന്ന് പോയിന്റും ഒരു ലൈനിലെ തന്നെ പോയിന്റ് ആണെങ്കിൽ അവയുടെ ആ രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും അതായത് സ്ലോപ്പ് ഓഫ് എ ബി സി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആയിരിക്കും അപ്പോൾ അതൊരു ഇഫ് ആൻഡ് ഓൺലിഫ് കണ്ടീഷൻ ആണ് സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ മൂന്ന് പോയിന്റും കൊളീനിയർ അഥവാ ഒരു ലൈനിലെ പോയിൻ്റുകളാണ് ഇനി ആ മൂന്ന് പോയിന്റും കൊളീനിയർ അഥവാ ഒരു ലൈനിലെ പോയിന്റുകളാണെങ്കിൽ അവയുടെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും അപ്പോൾ ആ കൊളീനിയാരിറ്റി എന്താണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ എക്സാമ്പിൾ ഫോർ എന്താണ് എക്സാമ്പിൾ ഫോറിൽ പറയുന്നത് നമുക്ക് മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട് പി എന്ന് പറയുന്ന പോയിന്റ് എച്ച് കെ അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് വേറെ തന്നിട്ടുണ്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വൺ വൈ വണ് പിന്നെ ആർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു മൂന്നാമത്തെ പോയിന്റ് തന്നിട്ടുണ്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ടു വൈ ടു ആണ് ഏ ഇങ്ങനെ മൂന്ന് പോയിന്റുകൾ തന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പോയിന്റും ലൈ ഓൺ എ ലൈൻ ആണെന്ന് അതായത് ഈ മൂന്ന് പോയിന്റും കൊളീനിയർ പോയിന്റ്സ് ആണ് ലൈ ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാലും കൊളീനിയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഷോ ദാറ്റ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ഷോ ദാറ്റ് എച്ച് മൈനസ് എക്സ് വൺ ഇൻറ്റു വൈ ടു മൈനസ് വൈ വൺ വിച്ച് ഇസ് ഈക്വൽ ടു കെ മൈനസ് വൈ വൺ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് പി ആൻഡ് ക്യു ആർ കൊളീനിയർ പോയിന്റ്സ് അല്ലെ അതായത് ഒരു ലൈനിലെ തന്നെ മൂന്ന് പോയിന്റുകൾ കണ്ടു ഈ പിക്ചറിൽ കാണിച്ച പോലെയാണ് പറയുന്നത് പി ക്യു ആൻഡ് ആർ ആർ കൊളീനിയർ പോയിന്റ്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കുമല്ലോ അതായത് സ്ലോപ്പ് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ക്യു ആർ ആയിരിക്കും സ്ലോപ്പ് ഓഫ് പി ക്യു എങ്ങനെയാണ് നമുക്ക് സ്ലോപ്പ് ഓഫ് പി ക്യു കാണാൻ പറ്റിയ പിയിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ പിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് എന്താണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ പിയും ക്യൂവും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താ വൈകളുടെ ഡിഫറൻസ് അല്ലേ വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇവിടെ പിയിലും ക്യൂവിലും വൈ ടുവിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് വൈ വൺ ആണ് അല്ലേ വൈ വൺ മൈനസ് അതുപോലെ ഇവിടുത്തെ വൈ വണിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് കെ ആണ് അപ്പോൾ വൈ വൺ മൈനസ് കെ ഡിവൈഡ് ബൈ പിന്നെ എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് അപ്പോൾ എന്താ എക്സ് വൺ മൈനസ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ക്യു ആർ അപ്പം ക്യൂവും ആറും തമ്മിലെടുക്കാം അപ്പോൾ അതിലെന്താ പറയുക വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സുകളുടെ ഡിഫറൻസ് എന്താ പറയുക എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പോൾ എങ്ങനെ കിട്ടിയില്ലോ സ്ലോപ്പ് ഓഫ് പി ക്യു എന്താണെന്ന് എഴുതി സ്ലോപ്പ് ഓഫ് ക്യു ആർ എന്താണെന്ന് എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യണം പിന്നൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നടത്താം അല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് ഇവിടെ എന്തു വരും വൈ വൺ മൈനസ് കെ ഇൻ എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു എന്തു വരും എക്സ് വൺ മൈനസ് എച്ച് ഇൻറ്റു വൈ ടു മൈനസ് വൈ വൺ എന്ന് കിട്ടി നമുക്ക് ശരിയല്ലേ ഇത് നമുക്കിതിനെ എങ്ങനെ എഴുതാം ഇതിൽ നിന്ന് നമുക്ക് ഒരു മൈനസ് കാരണം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കുക അവിടെ നമുക്ക് എച്ച് മൈനസ് എക്സ് വൺ ആണ് അതായത് ഈ ഈ പോഷനാണ് ആദ്യം എഴുതിയേക്കണത് മാത്രം നമുക്കിവിടെ എക്സ് വൺ മൈനസ് എച്ച് കിട്ടിയിരിക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് കെ മൈനസ് വൈ വൺ ആണ് ഇവിടെ നമുക്ക് വൈ വൺ മൈനസ് കെ ആണ് അതിനടുത്ത് നമുക്കൊരു മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ അപ്പോൾ ഇതെന്തായി വൈ വൺ മൈനസ് കെ എന്ന് പറയുന്നത് കെ മൈനസ് വൈ വൺ ആവും എക്സ് ടു മൈനസ് എക്സ് വൺ അതേപോലെ ഇവിടെയും നമുക്കൊരു മൈനസിന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ അതെന്തായി എച്ച് മൈനസ് എക്സ് വൺ ആവും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ മൈനസും ഈ മൈനസും കൂടി നമുക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് എന്ത് പറയാം ആദ്യം നമുക്ക് ഇത് എഴുതാമല്ലേ നമുക്ക് അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത് എച്ച് മൈനസ് എക്സ് വൺ ഇൻറ്റു വൈ ടു മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു കെ മൈനസ് വൈ വൺ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ സിമ്പിളായിട്ട് പോയിന്റുകൾ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് രണ്ടും ഈക്വൽ ആ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മളത് ഈസി ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫിഗർ എന്താ നമുക്ക് നോക്കാം നമുക്കൊരു എക്സ് വൈ പ്ലെയിൻ തന്നിട്ടുണ്ട് ഇത് നമ്മുടെ എക്സ് പ്ലെയിനും ഇത് നമ്മുടെ ഒറിജിൻ ഇത് നമ്മുടെ വൈ ആക്സിസ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒറിജിൻ ഇവിടെ നമുക്ക് ഒരു ലൈൻ പോകുന്നുണ്ട് ഈ ലൈനിൽ ഇത് നമുക്ക് സീറോ ടു എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ആണ് അതുപോലെ ഇവിടെ നമുക്ക് ഒരു ത്രീ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഇതെന്താണ് ഇവിടെ നമുക്ക് എക്സ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് ടൈം ആണ് നമ്മളതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവർ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയാം അതുപോലെ ഇതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ ഡി ടീന്ന് എടുക്കാം അപ്പം ടൈമിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും കാണിക്കുന്ന ഒരു ഗ്രാഫാണിത് ഒരു ലീനിയർ മോഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഓഫ് എ ലീനിയർ മോഷനാണ് ആണ് ഇപ്പം നമുക്ക് ഇവർ തന്നിരിക്കുന്നത് ഇതിൽ രണ്ട് പൊസിഷൻ അവർ തന്നിട്ടുണ്ട് അതായത് സീറോ ടു എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് അർത്ഥാക്കുന്നത് എക്സ് എക്സ് കോർഡിനേറ്റ് സീറോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ടൈം അതായത് ടൈം സീറോ ആണെങ്കിൽ ഡിസ്റ്റൻസ് അവിടെ എന്താണ് ടു ആയിരിക്കും അല്ലേ ടൈം അതായത് ടി ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് ടു അതാണ് ഈ പോയിന്റിൽ നിന്ന് അർത്ഥാക്കണത് അതേപോലെ അടുത്ത് എന്താണ് ടീ എന്ന് പറയുന്നത് ത്രീ ആവുന്ന സമയത്ത് അതായത് ടൈം ത്രീ ആവുമ്പോൾ ഡിസ്റ്റൻസ് എത്രയായി എയ്റ്റ് ആയി എന്നാണ് പറയുന്നത് ഈ കൺസെപ്റ്റ് വെച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ സ്ലോപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സ്ലോപ്പ് ആൻഡ് നമ്മുടെ ലോ ഓഫ് മോഷൻ വെച്ചിട്ട് ഹൗ ഡിസ്റ്റൻസ് ഡിപ്പെൻസ് അപ്പോൺ ടൈം ഫൈൻഡ് ദ ലോ ഓഫ് മോഷൻ കണ്ടുപിടിക്കണം അതായത് ഹൗ ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൾ ടൈം അതായത് ആ ടൈം ആൻഡ് തമ്മിലുള്ള റിലേഷൻ അതായത് ഡിഇസ് ഈക്വൽ ടു നമുക്ക് ടീൽ ഒരു ഇക്വേഷൻ കിട്ടില്ലേ അതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കത് നോക്കാം ഡി സി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ടി ഇ സിക്വൽ ടു അതായത് ടൈം എത്രയാവുമ്പോഴാണ് ടീ വരിക എന്നുള്ളത് ആ ഒരു ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ടി ഡി എന്ന് പറയുന്നത് ഇതിലെ ഒരു ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കത് ഇവിടെ ആയിട്ട് എടുക്കാം ടി കോമ ടി ഒരു ജനറൽ പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തു അപ്പോൾ ഇവിടെ നോക്കി ഈ ലൈനിൽ മൂന്ന് പോയിന്റുകൾ നമുക്ക് കിട്ടി ഒന്ന് സീറോ ടു ഒന്ന് ത്രീ എയ്റ്റ് ഓൾറെഡി അവർ രണ്ടും തന്നിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ജനറൽ ആയിട്ട് എടുത്തു ടി ഡി എന്ന് പറയുന്നത് ടീ എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ് അതായത് ടീ എന്ന് പറയുന്ന ടൈമിൽ എത്ര ഡിസ്റ്റൻസ് അതാണ് ഡി ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് എന്ത് പോയിന്റുകളായി ഒരേ പോയിന്റിലെ ഒരേ ലൈനിലെ പോയിന്റുകളാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് പോയിന്റിന് എന്തെന്ന് പറയും സീറോ ടു അതുപോലെ ത്രീ എയ്റ്റ് അതുപോലെ നമ്മുടെ ചീ എല്ലാം ഇപ്പം നമുക്ക് കൊളീനിയർ പോയിന്റ്സ് ആണ് അല്ലേ ഇതെല്ലാം ഒരു ലൈനിലെ പോയിന്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ എന്താണ് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും അല്ലേ സീറോ ടൂം ത്രീ എയ്റ്റും നമ്മൾ ആദ്യം എടുക്കുക അപ്പം എന്ത് വരും നമുക്ക് എയ്റ്റ് മൈനസ് നമ്മൾ വെറുതെ ബൈ കോർഡിനേറ്റ്സുകൾ നമ്മൾ ഡിഫറൻസ് ചെയ്യാം കേട്ടോ അതിന് സബ്ട്രാക്ട് ചെയ്യാം എയ്റ്റ് മൈനസ് ടു ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു പിന്നെ ഇത് രണ്ടും തമ്മിൽ അപ്പം ഇവിടെ എന്ത് വരും ഡി മൈനസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടി മൈനസ് ത്രീ എന്ന് വരും അല്ലേ ഇനി നമുക്ക് ഇതിനെ ഇതിനെന്ത് ചെയ്യാം എയ്റ്റ് മൈനസ് ടു എന്ന് പറയുന്നത് എന്താണ് സിക്സ് സിക്സ് ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ഡി മൈനസ് എയ്റ്റ് ബൈ ടി മൈനസ് ത്രീ സിക്സ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ അത് എത്ര വരിക എന്ന് വരും അല്ലേ നമുക്ക് സിക്സിന് ത്രീ ടു ടൈംസ് ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താം ടു ഇൻ ടു ത്രീ മൈനസ് ടീ ഇസ് ഈക്വൽ ടു ഡി മൈനസ് എച്ച് എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റാം ടു ടി മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് എച്ച് അല്ലെങ്കിൽ ടു ടി മൈനസ് സിക്സ് ഈ മൈനസ് എയ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് എയ്റ്റാകും വിച്ച് ഈസ് ഈക്വൽ ടു ഡീനെ അവിടെ നിർത്താം അതായത് ഡി ഇസ് ഈക്വൽ ടു എന്ത് വന്നു ടു ടി മൈനസ് സിക്സ് പ്ലസ് എയ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു വന്നു രണ്ടെണ്ണത്തിൽ നിന്ന് ടു കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വന്നു ടി പ്ലസ് വൺ എന്ന് കിട്ടി അപ്പം നമുക്ക് എന്ത് കിട്ടി ഡീസ് ഈക്വൽ ടു ടു ഇൻ ടു ടി പ്ലസ് വൺ അതായത് ടീയുടെ വാ ഡിയുടെ വാല്യു എങ്ങനെയാണ് ടു ഇൻ ടു ടി പ്ലസ് വണ് ആണ് അതായത് ആ ഡിയും ടിയും ടൈമും ഡിസ്റ്റൻസും നമ്മളെ റിലേഷൻ നമുക്ക് കിട്ടി ടൈം എത്രയാകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ഗ്രാഫ് പോവുക അപ്പോൾ അതാണ് അവർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ചു അപ്പോൾ ഈ രണ്ട് എക്സ എക്സാമ്പിളാണ് ഈ കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത് അപ്പോൾ മൂന്ന് പോയിന്റുകൾ കൊളീനിയർ ആണെങ്കിൽ അവ തമ്മിലുള്ള സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റാണ് ഈ കൊളീനിയാരിറ്റി ഓഫ് ത്രീ പോയിന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ എക്സസൈസ് ടെൻ പോയിന്റ് വണ്ണം അപ്പോൾ നമ്മളുടെ സ്ലോപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നുള്ളേ ഇപ്പോൾ നമ്മൾ ഈ എക്സസൈസിന് മുന്നേ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം ആ ഒരു എക്സസൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങളെയൊക്കെ ഈ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സസൈസ് ടെൻ പോയിൻ്റ് കാണാം താങ്ക്